മുസ്ലിം ആയ സഹോദരനാണ്, നിന്റെ അയൽക്കാരൻ എന്ന ബാധ്യത അവനോടുണ്ട്, അല്ലെങ്കിൽ അവനോടുള്ള ബാധ്യത വീട്ടില്ല എങ്കിൽ നിന്റെ ഈമാൻ പൂർണ്ണല്ല. എന്താ ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? ഇപ്പൊ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുമോന്ന് പേടിച്ചിട്ട് ക്യാമറയായിട്ട് കാത്തിരിക്കാണ് കള്ളന്മാരെ പിടിക്കാൻ. വേസ്റ്റ്, പരിസര മലിനീകരണം, ഇതൊക്കെ ഇസ്ലാം പണ്ടേ വിരോധിച്ചതാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അയൽക്കാരന് ഉപദ്രവിക്കുന്നവൻ മൂമിനല്ല. വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ മറ്റുള്ളവർക്ക് തണലാവുന്നത് പോലെ ഒരു മുസ്ലിം തണലാകാൻ മാത്രമേ പാടുള്ളൂ. എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ ക്രിയ, അങ്ങനെ ജിബിരിയിൽ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടേയിരുന്നത്? വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്താ വസീയത്ത് ചെയ്തത്? ബിൽജാർ, അയൽക്കാരനോടുള്ള കടമയെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു. ഞാൻ കരുതിപ്പോയി, റസൂല് പറയുന്നു, ഞാൻ കരുതിപ്പോയി, അന്നഹു, അയൽക്കാരൻ, സൈവരിദുഹു, കുടുംബ സ്വത്ത് വിഭജിക്കുമ്പോൾ അയൽക്കാരന് കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ കരുതി എന്ന് മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമത്ത് കൊണ്ട് ഹൃദയം പ്രഭാപൂരിതമാകണമെങ്കിൽ മതിൽക്കെട്ടിനപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിമും അമുസ്ലിമും എന്ന് വ്യത്യാസമില്ലാതെ ഇവന്റെ നാവിൽ നിന്നും ഇവന്റെ കരങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമാറ് സുരക്ഷിതനായി കഴിയുന്ന സന്ദർഭത്തിലെ പറ്റൂ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം. ഞങ്ങൾ വോട്ട് ചെയ്താലും നീ ആ തീരുമാനിക്കേണ്ടത് ആർക്കാണ്? രാജാധികാരത്തെ നീ ഊരിയെടുക്കും, മിമ്മന്ദശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന്. നീ ഉദ്ദേശിച്ചവർക്ക് നീ ഇസ്സത്ത് കൊടുക്കും നാഥ. നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദ്യന്മാരാക്കും നാഥ. ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാണ് നന്മ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിന്റെ മേലും നീ കഴിവുള്ളവനാണല്ലോ അല്ലാ. തൂത്തിൽ അല്ലാഹു അവിടെ നിർത്തിയില്ല. തൂലിജുൽ ലൈല ഫിൻ നഹാർ, പകൽ രാവിലെ കടത്തുന്നവൻ നീയാണല്ലോ. കറങ്ങുന്ന ഭൂമിയെ ഒന്ന് നിശ്ചലമാക്കിയാൽ എവിടെയാണ് രാവ്, എവിടെയാണ് പകല്? പകൽ കറങ്ങുന്ന ഭൂമിയെ ഒന്ന് നീ പിടിച്ചു നിർത്തിയാൽ എവിടെയാണ് രാവ്, എവിടെയാണ് വിശ്രമിക്കാൻ കഴിയുന്നത്, എവിടെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? അല്ലാഹുവേ, എത്രയെത്ര നക്ഷത്രങ്ങളാണ്, എത്രയെത്ര ഗ്രഹങ്ങളാണ്, എത്രയെത്ര ഉപഗ്രഹങ്ങളാണ്! മേഘക്കീറിൽ ഒളിച്ചു നിൽക്കുന്ന നിലാവ് പുറത്തേക്ക് തലനീട്ടി നിൽക്കുന്ന രാത്രിയിൽ പുഷ്പിച്ചു നിൽക്കുന്ന ആ പൂക്കളിലേക്ക് അതിന്റെ പ്രഭ വരുമ്പോൾ കുഞ്ഞോളങ്ങളെ തഴുകിക്കൊണ്ടുപോകുന്ന ആ മനോഹരമാകുന്ന തീരങ്ങളിൽ, ആ തീരങ്ങളിലേക്ക് അതിന്റെ പ്രഭ അടിക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഭൂമിക്ക്! ആ ഭൂമിയുടെ തീരത്തൊന്ന് തലയായിച്ചു കിടക്കുമ്പോൾ അന്തമില്ലാത്ത ആകാശത്തിന്റെ വീതിയിലേക്ക് കണ്ണുകൾ ഇങ്ങനെ പായിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഭൂമിയെ നീ ഒന്ന് പിടിച്ചു നിർത്തിയാൽ നാഥ, ആരാണ് നിന്നെ കറക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് രാവിൽ പകലിൽ രാവിനെ കടത്തുന്നവൻ നീയാണ്, രാവിൽ പകലിനെ കൊണ്ടുവരുന്നവനും നീയാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തെടുക്കുന്നവൻ നീയല്ലയോ? അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക്, ഉപയോഗിക്കുന്നവർക്ക് കണക്കില്ലാത്ത വിധം നീ റിസ്ക് കൊടുക്കുമല്ലോ അല്ലാ എന്ന് പടച്ചവന്റെ ഖുർആനിൽ പറഞ്ഞെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെല്ലാം കോണിൽ മനുഷ്യൻ നോക്കുമ്പോഴും അവയ്ക്കൊന്നും ആരാധനയ്ക്ക് അധികാരമില്ലെന്നും ആരാധിക്കാനുള്ള ഒന്നും ആ വസ്തുക്കൾക്കൊന്നും കഴിവില്ല എന്നും അതുകൊണ്ട് അവയെ മുഴുവനും സൃഷ്ടിച്ച ആ ഇലാഹി എന്ന പദത്തിന്റെ തൊട്ടു മുമ്പ് അൽ പറയുമ്പോ ബാങ്ക് വിളിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമാണ്, നിയമമുണ്ട്, അത് പഠിക്കേണ്ട. എങ്ങനെയാണ് റസൂലുള്ള അങ്ങോട്ട് വന്ന് അവരെ സംസ്കരിച്ചപ്പോ അവരാരായിന്നറിയോ? വളരെ ശ്രദ്ധിക്കണം, എന്നെയും നിങ്ങളെയും പോലെയൊന്നും അല്ല അബൂബക്കർ, ഉമർ, ഉസ്മാനും, അലിയും.
അൻഹും അജ്മഈൻ, നിങ്ങൾ എന്നെ പോലെ മനുഷ്യരാണ്, നോ പ്രോബ്ലം. അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഖുർആൻ മുടൂല്ല, ഖുർആൻ മുടൂല്ല. നമുക്ക് അർത്ഥം ഒന്ന് പറയാം പെട്ടെന്ന്. മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതന, വല്ലദീന മഅഹു, മുഹമ്മദിന്റെ കൂടെയുള്ളവർ, അശിദ്ദാഉ അലൽ കുഫാർ, ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നവർ, സൂക്ഷിക്കുന്നതിൽ ജാഗരൂകരാണ്. ആ ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കും മുഹമ്മദിന്റെ കൂടെയുള്ളവർ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരാരാ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ലക്ഷത്തിൽ പരം സഹാബ. അവരുടെ ഗുണം പറഞ്ഞു ഖുർആൻ, റുഹമാഉ ബൈനഹും, അവർ പരസ്പരം കരുണയുള്ളവരാണ്. നമ്മൾ പരസ്പരം പാരയുള്ളവരാണ്, അവരോ പരസ്പരം കരുണയുള്ളവരാണ്. അബൂബക്കർ ഉമറും കണ്ടാൽ ആദ്യം സലാം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും, ഉമർ, വഅലൈക്കും സലാം. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ കണ്ടപ്പോ സലാം പറഞ്ഞില്ല റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു വിഷമായി, അപ്പൊ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം മുടക്കി, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തങ്ങൾ വിട്ടില്ല ഉമർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, എപ്പോ കണ്ടാലും നിങ്ങൾ എനിക്ക് സലാം പറയല്ലോ, ഇപ്പൊ എന്താ നിങ്ങൾ സലാം പറയാതിരുന്നത്? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല സഹോദര, നബിതങ്ങളിൽ നിന്ന് ഞാൻ ഇന്നലെ ഒരു ഇൽമു പഠിച്ചു. എന്താ അത്? ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പറഞ്ഞത് ആരോടാ? പറയപ്പെട്ടയാൾ വഅലൈക്കും സലാം എന്ന് പറഞ്ഞു. ആർക്കാ കൂലി കൂടുതൽ? അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ ആളിന് 90 കൂലിയും സലാം മടക്കിയാളിന് 10 കൂലിയാ. ഇന്നലെ വരെ ഞാനല്ലേ സലാം പറഞ്ഞത്, ഇന്ന് ഞാൻ അങ്ങോട്ട് സലാം പറയാതിരിക്കുമ്പോ താങ്കൾ ഇങ്ങോട്ട് സലാം പറയും. അതുകൊണ്ട് കൂലി 90 താങ്കൾക്ക് കിട്ടട്ടെ, 10 എനിക്ക് മതി. ആത്മീയ ലോകത്തു പോലും ഒരുത്തന്റെ പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിച്ചവരായിരുന്നു ഖുർആൻ. റഹ്മാഉ ബൈനഹും, അവർ പരസ്പരം കരുണയുള്ളവരാണ്. ഇത് ഖുർആനാണ്. തീർന്നില്ല ഖുർആന്റെ പ്രസ്താവന, തീർന്നില്ല. റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന. അവർ റുക്അൻ സുജദ സാഷ്ടാംഗം ചെയ്യുന്നവരും കുനിയുന്നവരുമാണ് അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണ്, ഇഖ്ലാസ് ഉള്ളവരാണ്. അവരുടെ മുഖത്ത് അടയാളങ്ങളുണ്ട്, മിൻ അസരി സുജൂദ്, പടച്ച റബ്ബിന് സുജൂദ് ചെയ്ത അടയാളം ഉണ്ട്. അല്ലാഹുവിന് സുജൂദ് ചെയ്ത അടയാളം അവരുടെ മുഖത്തുണ്ട്. അല്ലാന്റെ ഖുർആൻ. ഇമാം ഗസ്സാലി പറഞ്ഞത് നെറ്റി നിലത്ത് വെച്ചപ്പോ കണ്ട അടയാളം അല്ല, അത് ഈമാനിന്റെ അടയാളാണ്. അങ്ങനെ ഗുണഗണങ്ങൾ ഉള്ളവർ നബിയുടെ സഹാബത്താണ്, മഹാന്മാരായ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും. അവരിൽ ഒരാൾ ജുമാക്ക് 2 ബാങ്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വഴക്കിന് പോവണ്ട, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചോ, ആയിക്കോട്ടെ ഒരു ബാങ്ക് കൂടെ. നമ്മൾ എന്തിന് കാസറ്റ് ഇറക്കുന്നു, നമ്മൾ എന്തിന് തർക്കിക്കാൻ നിൽക്കുന്നു? സ്നേഹത്തോടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആയിക്കോട്ടെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനല്ലേ, നബിയെ കണ്ടാണല്ലേ, തർക്കത്തിന് നിൽക്കണ്ട. നമ്മൾ ചെയ്യണം. ഞാൻ ബഹുമാനത്തോടെ നിഷ്പക്ഷമായി പറഞ്ഞതാ, ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇതേപോലെയാണ് മറ്റു പല വിഷയങ്ങളിലും. അതുകൊണ്ട് ഉന്നതന്മാരായ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിനെ വാർത്തെടുത്തതാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തൗഹീദ് ആദ്യമായി ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു, അതാണ് ഖുർആൻ പറഞ്ഞത്. വേരുകൾ ഉറച്ചു, വൃക്ഷം പോലെ മനുഷ്യന്റെ മനസ്സുകൾ ഈമാൻ കൊണ്ട് ഉറപ്പിക്കുന്നു. ഇത് ഖുർആൻ ചെയ്ത പണിയാണ്. തീർന്നില്ല. ശിഖരങ്ങൾ ആകാശത്ത് പന്തലിച്ചതാണ്. അതെന്താ ശിഖരങ്ങൾ ആകാശത്ത് പന്തലിച്ചത്? ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ വൃക്ഷത്തിന്റെ തണലിൽ പോയി നിൽക്കാവുന്നത് പോലെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം തണലാവണമെന്നാണ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ലാ യുമിൻ വല്ലാഹി ലാ യുമിൻ വല്ലാഹി ലാ യുമിൻ ഖീല മൻ ഹുവ യാ റസൂലുള്ളാഹ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുമറു ജാറുഹു ബബാഇഖു റവാഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി പറയുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഒരു പ്രസംഗത്തിൽ പറയാ, നബി
മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനെ തന്നെ സത്യം, അള്ളാഹുവിനെ തന്നെ സത്യം, അള്ളാഹുവിനെ തന്നെ സത്യം. ഒരുത്തൻ മൂമിനല്ല. മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോ ഇവർക്കൊക്കെ പേടി. കീല പറഞ്ഞ ആളാരാണെന്ന് അറിയില്ല. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു, അതാണ് കീല പറഞ്ഞത്, മൻഹു യാ റസൂലല്ലാഹ്, നബിയെ ആളാരാത്? മൻഹു യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ? فقال رسول الله صلى الله عليه وسلم نبي തങ്ങൾ പറഞ്ഞു, لا يؤمن جاره ببائك, അയൽക്കാരനെ ഉപദ്രവിക്കുന്നവൻ മുഅ്മിനല്ല, മുഹമ്മദ് മുസ്തഫ. ബുഖാരിന്റെ ഹദീസ്. അയൽക്കാരൻ എന്ന് പറഞ്ഞപ്പോ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വേർതിരിവില്ല, എല്ലാരും പെടും. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വദിഹി എന്ന ഹദീസ് ഉണ്ട് മുസ്തദ്റക്കിൽ. അൽ മുസ്ലിമു മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വദിഹി എന്ന ഹക്കീമിന്റെ മുസ്തദ്റക്കിലും ഉണ്ട്. എന്താ ഹദീസ്? ഇതൊക്കെ ഇസ്ലാമിലുണ്ടോ? ഇപ്പൊ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുമോന്ന് പേടിച്ചിട്ട് ക്യാമറയായിട്ട് കാത്തിരിക്കാണ് കള്ളന്മാരെ പിടിക്കാൻ. വേസ്റ്റ്, പരിസര മലിനീകരണം, ഇതൊക്കെ ഇസ്ലാം പണ്ടേ വിരോധിച്ചതാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അയൽക്കാരനെ ഉപദ്രവിക്കുന്നവൻ മൂമിനല്ല. വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ മറ്റുള്ളവർക്ക് തണലാവുന്നത് പോലെ ഒരു മുസ്ലിം തണലാകാൻ മാത്രമേ പാടുള്ളൂ. എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ ക്രിയ അങ്ങനെ. ജിബിരിയിൽ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടേയിരുന്നത്? വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. എന്താ വസീയത്ത് ചെയ്തത്? ബിൽജാർ, അയൽക്കാരനോടുള്ള കടമയെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു. ഞാൻ കരുതിപ്പോയി, റസൂല് പറയുന്നു, ഞാൻ കരുതിപ്പോയി, അന്നഹു, അയൽക്കാരൻ, സൈവരിദുഹു, കുടുംബ സ്വത്ത് വിഭജിക്കുമ്പോൾ അയൽക്കാരന് കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ കരുതിയെന്ന് മുഹമ്മദ് മുസ്തഫ. അയൽക്കാരന് കൂടി കുടുംബ സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു പോയെന്ന് മുഹമ്മദ് മുസ്തഫ. ഇമാം ഗസ്സാലിയുടെ മുക്കാശഫത്തുൽ ഖുലൂബ് എന്ന കിതാബിൽ കാണാം, മൂന്ന് ഹക്കുള്ള അയൽക്കാരനുണ്ട്, രണ്ട് ഹക്കുള്ള അയൽക്കാരനുണ്ട്, ഒരു ഹക്കുള്ള അയൽക്കാരനുണ്ട്. അത്ര നമ്മുടെ തൊട്ടടുത്ത് കുടുംബക്കാരനായ ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അവനോട് മൂന്ന് ഹക്കുണ്ടെന്ന് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒന്ന് കുടുംബക്കാരൻ എന്ന ബാധ്യതയുണ്ട് അവനോട്, രണ്ട് വിശ്വാസി എന്ന ബാധ്യതയുണ്ട്, മൂന്നാമത്തേത് അയൽക്കാരൻ എന്ന ബാധ്യതയുണ്ട്. മൂന്ന് കടമയാണ് കുടുംബത്തിൽപ്പെട്ട അയൽക്കാരനുള്ളപ്പോ. അതുകൊണ്ട് അവന്റെ അഭിമാനത്തെയും അവന്റെ ജീവിതത്തെയും അവന്റെ അനുഗ്രഹത്തെയും എപ്പോഴും ഇവൻ കാത്തുകൊണ്ടിരിക്കണം. രണ്ട് ബാധ്യതയുള്ള അയൽക്കാരനുണ്ടത്രേ, കുടുംബക്കാരനല്ലാത്ത വിശ്വാസി. മുസ്ലിം എന്ന ബാധ്യത കുടുംബക്കാരനെന്ന അല്ല, പക്ഷേ ഒരു വിശ്വാസിയാണ്, ആ കണക്കിന് അവനോട് ഹക്കുണ്ട്. രണ്ടാമത്തേത് അയൽക്കാരൻ എന്ന ബാധ്യത. മൂന്നാമത്തേത് ആ മുസ്ലിമായ സഹോദരനാണ്, നിന്റെ അയൽക്കാരൻ എന്ന ബാധ്യത അവനോടുണ്ട്. അല്ലെങ്കിൽ അവനോടുള്ള ബാധ്യത വീട്ടില്ല എങ്കിൽ നിന്റെ ഈമാൻ പൂർണ്ണല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമത്ത് കൊണ്ട് ഹൃദയം പ്രഭാപൂരിതമാകണമെങ്കിൽ മതിൽക്കെട്ടിനപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിമും അമുസ്ലിമും എന്ന് വ്യത്യാസമില്ലാതെ ഇവന്റെ നാവിൽ നിന്നും ഇവന്റെ കരങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമാറ് സുരക്ഷിതനായി കഴിയുന്ന സന്ദർഭത്തിലേ പറ്റൂ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം. വഫർഉഹ ഫിസ്സമ, ശിഖരങ്ങൾ ആകാശത്ത് പന്തരിച്ചതുപോലെ. ലൈസൽ ബിർറ അദ്വല്ലു വുജൂഹക്കും ഖിബല അൽമശ്രിഖ് വൽമഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ വൽമലായികത്തി വൽകിതാബി വന്നബിയിൻ വാത്തൽ മാല അലാ حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي رقاب وقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. القرآن البقرة رقم 2. നിസ്കരിച്ചതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല, ഞാൻ അങ്ങോട്ട് കൂടുതൽ പറയില്ല, തിരിച്ചു വരികയാണ്. മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു, നിങ്ങളുടെ സമ്പത്ത് വാത്തൽ മാല പണം കൊടുക്കണം. അലാഹുബിഹി, അത് മാൻ്റെ അർത്ഥം അല്ല,
ദവിൽ ഖുർബ കുടുംബത്തിന് വൽ മസാകീൻ മിസ്കീമാർക്ക് വൽ യതാമ യതീമങ്ങൾക്ക് വബിന സബീൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ വസായിലെ ചോദിച്ചു വരുന്നവർക്ക് ഒഫിരിക്കാ അടിമകളുണ്ട് അവരെ മോചിപ്പിക്കാൻ ഈ ആറ് മാർഗത്തിൽ നിന്റെ പണം ഉപയോഗിക്കണം എന്നിട്ട് പറഞ്ഞു വഖാമ സ്വലാത്ത വാത്ത സക്കാ നിസ്കരിക്കാൻ സക്കാത്ത് കൊടുക്കാം ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞ സക്കാത്തും കൊടുക്കണം നിസ്കരിക്കുകയും ചെയ്യണം അത്രയും ബാധ്യത കുടുംബത്തോടും അയൽക്കാരോടും മുസ്ലിങ്ങളോടും വിശ്വാസികളോടും അല്ലാത്തവരോടൊക്കെ ഉണ്ടെന്ന് ഇസ്ലാം പറഞ്ഞെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ രണ്ടാമത്തെ ഗുണത മൂന്നാമത് പറഞ്ഞു ഇതൂടെ പറഞ്ഞൂടെ കുഴപ്പമില്ലല്ലോ എപ്പോഴും പഴമുള്ള മരാണ് എപ്പോഴും പഴമുണ്ടെന്ന് അതിന്റെ അർത്ഥം ഒരു മുസ്ലിമിൽ നിന്ന് എപ്പോഴും നന്മയെ ഉണ്ടാകാവൂ അതാണ് ആണാവട്ടെ പെണ്ണാവട്ടെ നന്മയെ ഉണ്ടാകാവൂ എന്ന് വെച്ചാ ഹദീസ് മുസ്ലിമിന്റെ ഹദീസ് ഇന്നസാബത്ത് ഹുസ്സറ ശക്ക ഫകാന ഖൈറൽ ലഹു വഇന്നസാബത്ത് ഹുല്ലറ സബർ ഫകാന ഖൈറൽ ലഹു ഖാല റസൂലുള്ളാഹി എന്താ നബി അങ്ങ് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് പടമുകളിലെ ഈ അനുഗ്രഹീതമായ മതപ്രഭാഷണ വേദിയിലെ വിശുദ്ധ ഖുർആൻ എന്ന അനുഗ്രഹീത സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന വിശ്വാസികൾ അങ്ങയുടെ റൗളാ ശരീഫിലേക്ക് നൽകുന്നു അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാമു അലൈക യാ ശഫീഉൽ മുദ്നബീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത ഹദീസാണ് റസൂലെ പറഞ്ഞു ഇൻ അസാബത്തുഹു സറ നിങ്ങൾക്ക് സന്തോഷം വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കള്ളിന്റെ കുപ്പി പൊട്ടിക്കലല്ല ശക്കർ ശുക്ർ ചെയ്യാ പഠിച്ചോനെ ഫകാന ഖൈറൽ ലഹു നിങ്ങൾക്ക് ഖൈറാണ് ഒരു സെന്റ് സ്ഥലത്തിന് 1000 രൂപ പോലും വിലയില്ലാത്തതിന് 2 കോടി രൂപയായി പുരോഗമിച്ചാൽ 10ാം ക്ലാസ്സിൽ 210 മാർക്ക് വാങ്ങാനേ ഭാഗ്യമുണ്ടായുള്ളൂ പക്ഷേ നീ +1 നും +2 ലും കടന്നപ്പോ നിനക്ക് ബുദ്ധി കൂടി അങ്ങനെ നിനക്ക് മാർക്കുകൾ പലതും വാങ്ങാൻ പിന്നീട് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ പഠിക്കാൻ നിനക്ക് അവസരമുണ്ടായി സ്വർണത്തിന്റെ മാല വിറ്റുകൊണ്ട് ഗൾഫിലേക്ക് പോയി അവിടെ ചെന്ന് പണമുണ്ടായി അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായി അങ്ങനെ ഒരുപാട് പണം നീ ഉണ്ടാക്കിയാൽ നിനക്കങ്ങനെ അനുഗ്രഹം വരുമ്പോ ഇന്നസാബത്തുഹു സറ ശക്കർ നീ ശുക്ർ ചെയ്യണേ ഫകാന ഖൈറൽ ലഹു അതവനെ ഖൈറാണ് മുഹമ്മദ് മുസ്തഫ അതവനെ ഖൈറാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു അലൈക്കും ബിമുലാസമത്തി ശുക്ർ ഫഖൽ നിഅമത്തുൻ സാലത്തൻ ഖൗമിൻ ഫഅദതി ഇലൈഹിം ഫുളൈൽ പറഞ്ഞതാ പടച്ചോ നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യണം അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹം അള്ളാഹു എടുത്തു കളഞ്ഞാൽ പിന്നീട് ആ അനുഗ്രഹം വരിക എന്നത് വളരെ അപൂർവ ഇപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ അള്ളാഹു ഒരു അനുഗ്രഹം തന്നാൽ ഞാൻ ശുക്ർ ചെയ്യണം അത് ഞാൻ ലോകമാന്യതക്കോ ഖിബർ കാണിക്കാനോ ഞാൻ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ കാണിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം എടുത്തു കളയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ എടുത്തു കളഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു പ്രസംഗകനായി ഞാൻ വരിക എന്നത് അപൂർവമാണ് അതാ പറഞ്ഞത് ഒരു പണക്കാരൻ അതനുസരിച്ച് കൊണ്ട് ശുക്ർ ചെയ്തില്ലെങ്കിൽ പടച്ചവൻ ആ പണവും എടുത്തു കളയും പിന്നീട് വീണ്ടും വരിക വലിയ ദൗർഭാഗ്യകരമാണ് സുന്ദര രൂപം കൊടുത്തു ആ രൂപത്തിനനുസരിച്ച് കൊണ്ട് ശുക്ർ ഉണ്ടായില്ല എങ്കിൽ അള്ളാഹു ആ സൗന്ദര്യം എടുത്തു കളയും പിന്നീട് വീണ്ടും സൗന്ദര്യം വരിക എന്നത് വളരെ അപൂർവമാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിനക്ക് അനുഗ്രഹം വന്നാൽ ശുക്ർ ചെയ്യണം നിനക്ക് വിഷമം വന്നാൽ നിക്ഷേപിക്കണം ഫകാന ഖൈറൽ ലഹു അതിനൊക്കെ ഖൈറാണ് നീ തീവണ്ടിന്റെ അടുത്തേക്ക് പോകണ്ട തലവെക്കാൻ പോയിസൺ എടുക്കണ്ട അതിനൊക്കെ കുടിക്കാൻ നിന്റെ നീ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കണ്ട വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിന്റെ ദീൻ നമ്മോട് സംസാരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മെ പഠിപ്പിച്ച ശരിക്ക് ശ്രദ്ധിക്കണം ഇതാണ് ഖുർആൻ ജനങ്ങളിലേക്ക് വെച്ച തൗഹീദ് നമ്മളൊരു ചോദ്യത്തിന്റെ മറുപടിയാ പറഞ്ഞത് മൂസ നബി ഈസ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ദാബൂദ് നബി തുടങ്ങിയ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല വേദഗ്രന്ഥം നൽകിയപ്പോൾ ആ വേദഗ്രന്ഥത്തിലെ ആശയങ്ങളും അടിസ്ഥാനങ്ങളും അവർക്ക് ശേഷം വന്ന ചില തൽപര കക്ഷികൾ മാറ്റുകയും
ഉച്ചനീചത്വവും സ്വജനപക്ഷപാതവും കാണിക്കുകയും അല്ലാഹുവിന്റെ സ്ഥാനത്ത് അല്ലാഹു അല്ലാത്തവരെ ഇലാഹുകളായി സങ്കല്പിക്കുകയും അതേപോലെ തന്നെ വേണ്ടാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ച് പുലർത്തുകയും ചെയ്തപ്പോൾ സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജനങ്ങൾ വ്യാകുലരായി കഴിയുന്ന സമയത്താണ് ചെങ്കടലിന്റെ തീരത്ത് നിന്ന് 80 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഇരു നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാകുന്ന മക്കാ താഴ്വരയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും പ്രിയപ്പെട്ട പുത്രനായി മുഹമ്മദ് എന്ന വ്യക്തി പൂജാതനാവുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ പ്രവാചകനാവുകയും ആ പ്രവാചകനാകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറ പർവ്വതത്തിൽ വെച്ച് കൊടുത്ത പഞ്ചസൂക്തങ്ങൾ മുതൽ അവിടുന്ന് വഫാത്താകുന്നതിന്റെ അടുത്തുവരെ ഇറങ്ങിയ 6000-ൽ പരം വരുന്ന ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ മാനവ സമുദായത്തിന് നൽകുന്ന ആശയം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഖുർആൻ ഒരു പുതിയ ആശയമൊക്കെയല്ല, മുൻഗാമികളായ പ്രവാചകന്മാർ നടത്തിയ ആശയത്തെ ശരിയായ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നാണ് ഖുർആന്റെ മിടുക്ക്. ഇനി ശ്രദ്ധിക്കേണ്ടത്, 15 മിനിറ്റ് പ്രസംഗിക്കുക, വിഷമിക്കണം. ദൈവത്തിന്റെ അറിവ് മനുഷ്യരിൽ എങ്ങനെ വരും, പറ്റുമോ പറ്റുമോ എന്നുള്ള നമുക്ക് നോക്കാം. ഈ ദൈവം എന്ന് പറഞ്ഞ വാക്ക് അല്ലാഹു എന്ന വാക്കിന് പകരം നിൽക്കില്ല കേട്ടോ, അങ്ങനെ ധരിക്കണം. ഈ അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം? അല്ലാ അല്ലാ എന്ന് പറഞ്ഞ അത് പറയാൻ അറിയാം ആർക്കെങ്കിലും, നിങ്ങൾക്കല്ല കേട്ടോ. ഒരാൾ ചോദിക്കാം അല്ലാ എന്ന് പറയണ എങ്ങനെ? നാവിന്റെ അരിവ് മുൻപല്ലിന്റെ ഊനിൽ തട്ടുന്നതാണ് ലാമിന്റെ മഹ്റജ്. ഫാത്തിഹ ഓതുമ്പോ ഒരു ലാ വരുന്നുണ്ട്, ഗൈറിൽ മഗ്ദൂബി. ആ ലാദ് പറയേണ്ടത് പാരായണ ശാസ്ത്രം അനുസരിച്ച് കൊണ്ട് നാവ് അണപ്പല്ലി വെക്കണം. ഇവിടെ അല്ലാഹു എന്ന് പറയുമ്പോ നാവിന്റെ അരിവ് മുൻപല്ലിന്റെ ഊനിലാണ് ലാമിന്റെ മഹ്റജിലാ വെക്കേണ്ടത്. അല്ലാഹു എന്ന പദം ഉണ്ടാവുന്നത് ചിലർ കരുതുന്നത് പോലെ അല്ലാ, ചില ഇന്റർനെറ്റിലൊക്കെ നമ്മൾ ലേഖനം വായിക്കുമ്പോൾ അല്ലാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമാണ് അങ്ങനെ അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ. അല്ലാഹു എന്ന് പറഞ്ഞ വാക്ക് സഹോദരന്മാർ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചില ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അതിന് മറുപടി കൊടുക്കുന്ന ചില ആൾക്കാർ മതപരമായ വിഷയത്തിൽ വലിയ പാണ്ഡിത്യം ഇല്ലാത്ത കൊണ്ട് ഇറക്കത്ത് സൈക്കിൾ ഓട്ടുന്നത് പോലെ എന്തോക്കെ അങ്ങ് എഴുതും. ഇറക്കത്ത് സൈക്കിൾ ഓട്ടുന്നത് വലിയ ബുദ്ധിമുട്ടില്ല, എന്തെങ്കിലുമൊക്കെ വാചകസ്രത്തൊക്കെ അപ്പൊ അടിസ്ഥാനം പോകും, അങ്ങനൊന്നും അല്ലാതെ അല്ലാഹു എന്ന് പറഞ്ഞു ഇതാണ് ശരി. ഇപ്പോ ഒരാൾ നക്ഷത്രത്തെ ആരാധിക്കുന്നു എന്ന് കരുതുക, സഹോദരിമാരെ ശ്രദ്ധിക്കണേ, ഉറങ്ങരുത്. നക്ഷത്രത്തെ ആരാധിക്കുന്നു എന്ന് കരുതുക ഒരാൾ, ആ നക്ഷത്രം ആരാധിക്കുന്ന ആളിന് ഇലാഹാണ്. അങ്ങനെ പറയാം, ഒരാൾ ഒരു വ്യക്തി ആരാധിക്കുന്നു, ഒരമ്മയോ ഒരച്ഛനോ ഒരാളെ ആരാധിക്കുന്നു എന്ന് കരുതുക, ആ ആൾക്ക് ആ ആരാധിക്കപ്പെട്ട വസ്തു ഇലാഹാണ്. എന്നാൽ ഇതൊന്നും ഇലാഹല്ല, ലാ ഇലാഹ. അവിടുത്തെ ലാമ് ഇവിടെ അറബി ഭാഷ ഗ്രാമർ പഠിച്ചവർക്കറിയാം, അവിടുത്തെ ലാമിനൊരു നിയമമുണ്ട്. നമ്മുടെ അധ്യക്ഷൻ അറബി മാസ്റ്ററാണ് അല്ലേ യൂസുഫ്, ഇവിടുത്തെ ആലിമീങ്ങൾ രണ്ടുപേരും അൽഖാസിമിയും മറ്റേ ഉസ്താദ്മാരെ കൂടി ഇരിപ്പുണ്ട്, സദസ്സിൽ ഒരുപാട് ആലിമീങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ കൊല്ലക്കുടിയിൽ സൂചി കൊടുത്തുകയല്ല, ഫൈസി ഉണ്ട്, അതേപോലെ തന്നെ കാസിമീന്റെ ഇവിടെ ആലിമീങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്റെ അറിവ് ഞാൻ പറയാം, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന വസ്തു എന്നാണ്. ലാ ഇലാഹ അവിടുത്തെ ലാമ് ജിൻസിനെ നഫി ചെയ്യുന്ന ലാമെന്നാണ് ഞങ്ങൾ പറയാം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കാണ്ട് എന്നിട്ട് നമ്മൾ വലിയ പണ്ഡിതന്മാരാവ എന്താ അവസ്ഥ? വിമർശനം പാടില്ല, ശ്രദ്ധിക്കണം. ജിൻസിനെ നഫി ചെയ്യുന്ന ലാം എന്ന് പറഞ്ഞ തൊട്ടടുത്ത ഇലാഹിന്റെ വർഗത്തെ തന്നെ അങ്ങ് നിഷേധിച്ചു. ലാ ഇലാഹ, ഇലാഹിന്റെ വർഗമേ ഇല്ല, നക്ഷത്രമോ അതിന്റെ വർഗമോ ഇല്ല, ഭൂമിയോ അതിന്റെ വർഗങ്ങളോ ഒന്നും ഇലാഹല്ല. ലാ ഇലാഹ, ആ ഇലാഹിന്റെ മുമ്പിൽ അൽ എന്ന അവ്യയം വന്നു, മാരിഫ തൊട്ടിപ്പുറത്ത് വന്നു. അൽ അൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ എന്ന് വന്നു. അൽ ഇലാഹ, ഇലാഹ് അൽ, അൽ ഇലാഹ് യഥാർത്ഥ ആരാധ്യൻ. ആ യഥാർത്ഥ ആരാധ്യൻ എന്ന അൽ ഇലാഹ് എന്നതിൽ നിന്നാണ് അല്ലാഹു എന്ന പദത്തിന്റെ ഉൽപ്പത്തി എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ തുഹ്ഫ ഒന്നിൽ എഴുതിയിട്ടുണ്ട്. അല്ലാഹു ഇത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവ അല്ല, എല്ലാവരുടെയും എല്ലാവരുടെയും അല്ലാഹു ആണ്. ദൈവമില്ലെന്ന് പറയുന്നവരുടെയും
ദൈവമുണ്ടെന്ന് പറയുന്നവരുടെയും എല്ലാവരുടെയും അള്ളാഹു ആണ്. അതുകൊണ്ട് ആ ഒരു പദം ആരും തെറ്റിദ്ധരിക്കല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅതിൽ മുൽക്ക മൻ ദശാഉ വതൻസിഉൽ മുൽക്ക മിമ്മൻ ദശാ وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب شد القران آل عمران എന്താ പറഞ്ഞു നിറിയുങ്ങളെ. ഖുർആൻ ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന അല്ലാഹാണ്. കുൽ പറയൂ നബിയേ, അല്ലാഹുമ്മ മാലികൽ മുൽക്ക്, സർവാധികാരങ്ങളുടെയും അധികാരിയായ അല്ലാഹ് ആരാധ്യനേ, നാഥ തുഅത്തിൽ മുൽക്ക, നീ രാജാധികാരം കൊടുക്കും. മൻ തശാ, നീ ഉദ്ദേശിച്ചവർ. ഞങ്ങൾ വോട്ട് ചെയ്താലും നീ ആ തീരുമാനിക്കേണ്ടത് ആർക്കാണ്? രാജാധികാരത്തെ നീ ഊരിയെടുക്കും. മിമ്മന്ദശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന്. നീ ഉദ്ദേശിച്ചവർക്ക് നീ ഇസ്സത്ത് കൊടുക്കും നാഥ. നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദ്യന്മാരാക്കും നാഥ. ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാണ് നന്മ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിന്റെ മേലും നീ കഴിവുള്ളവനാണല്ലോ അല്ലാ. തൂത്തിൽ അല്ലാഹു അവിടെ നിർത്തിയില്ല. തൂലിജുൽ ലൈല ഫിൻ നഹാർ, പകൽ രാവിലെ കടത്തുന്നവൻ നീയാണല്ലാ. കറങ്ങുന്ന ഭൂമിയെ ഒന്ന് നിശ്ചലമാക്കിയാൽ എവിടെയാണ് രാവ്, എവിടെയാണ് പകല്? പകൽ കറങ്ങുന്ന ഭൂമിയെ ഒന്ന് നീ പിടിച്ചു നിർത്തിയാൽ എവിടെയാണ് രാവ്, എവിടെയാണ് വിശ്രമിക്കാൻ കഴിയുന്നത്, എവിടെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? അല്ലാഹുവേ, എത്രയെത്ര നക്ഷത്രങ്ങളാണ്, എത്രയെത്ര ഗ്രഹങ്ങളാണ്, എത്രയെത്ര ഉപഗ്രഹങ്ങളാണ്! മേഘക്കീരിൽ ഒളിച്ചു നിൽക്കുന്ന നിലാവ് പുറത്തേക്ക് തലനീട്ടി നിൽക്കുന്ന രാത്രിയിൽ പുഷ്പിച്ചു നിൽക്കുന്ന ആ പൂക്കളിലേക്ക് അതിന്റെ പ്രഭ വരുമ്പോൾ കുഞ്ഞോളങ്ങളെ തഴുകിക്കൊണ്ടുപോകുന്ന ആ മനോഹരമാകുന്ന തീരങ്ങളിൽ, ആ തീരങ്ങളിലേക്ക് അതിന്റെ പ്രഭ അടിക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഭൂമിക്ക്! ആ ഭൂമിയുടെ തീരത്തൊന്ന് തലചായ്ച്ചു കിടക്കുമ്പോൾ അന്തമില്ലാത്ത ആകാശത്തിന്റെ വീതിയിലേക്ക് കണ്ണുകൾ ഇങ്ങനെ പായിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഭൂമിയെ നീ ഒന്ന് പിടിച്ചു നിർത്തിയാൽ, നാഥ ആരാണ് നിന്നെ കറക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് രാവിൽ പകലിൽ രാവിനെ കടത്തുന്നവൻ നീയാണ്, രാവിൽ പകലിനെ കൊണ്ടുവരുന്നവനും നീയാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തെടുക്കുന്നവൻ നീയല്ലയോ? അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക്, ഉപയോഗിക്കുന്നവർക്ക് കണക്കില്ലാത്ത വിധം നീ റിസ്ക് കൊടുക്കുമല്ലോ അല്ലാ എന്ന് പടച്ചവന്റെ ഖുർആനിൽ പറഞ്ഞെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെല്ലാം കോണിൽ മനുഷ്യൻ നോക്കുമ്പോഴും അവയ്ക്കൊന്നും ആരാധനയ്ക്ക് അധികാരമില്ലെന്നും ആരാധിക്കാനുള്ള ഒന്നും അവസ്തുക്കൾക്കൊന്നും കഴിവില്ല എന്നും, അതുകൊണ്ട് അവയെ മുഴുവനും സൃഷ്ടിച്ച ആ ഇലാഹി എന്ന പദത്തിന്റെ തൊട്ടു മുമ്പ് അൽ പറയുമ്പോ ബാങ്ക് വിളിക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമാണ്, നിയമമുണ്ട്, അത് പഠിക്കേണ്ട. എങ്ങനെയാണ് ബാങ്ക് വിളിക്കാൻ, ബാങ്ക് എങ്ങനെ ബാങ്ക് വിളിച്ചാ പറ്റൂല? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഹദു അല്ലാ ഇലാഹ അവിടെ നീട്ടാം അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഇല്ലല്ലാ എന്ന് പറയുമ്പോ ഇല്ലല്ലാഹ് ഒരു ഹാന്റെ ശബ്ദം വരണമെന്നാണ് അത്തഹിയാത്ത് ഓതുമ്പോ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അല്ലെങ്കിൽ ഇല്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വ റഹ്മത്തുല്ലാഹി വ ബറകാതു അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് അല്ല ഇല്ലല്ലാഹ് വന്ന ഒരു അക്ഷരം അങ്ങ് പോയി ശരിക്കും ശ്രദ്ധിക്കണം ഇല്ലല്ലാഹ് എന്നാൾ പറഞ്ഞ ഒരു അക്ഷരം പോയി അല്ലാ എന്നല്ല അല്ലാഹു എന്ന വഖഫ് ചെയ്യുമ്പോ അല്ലാഹ് അഹാന്റെ ശബ്ദം വരണം ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ചില ആൾക്കാർ അല്ലാഹ് നോ 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 ഇത് ഖുർആൻ പറഞ്ഞ അല്ലാഹ് അല്ല അത് വേറെ അല്ലാഹ് ഖുർആൻ പറഞ്ഞ അല്ലാഹ് അല്ലാഹ് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിമാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് റസൂലുള്ളാഹ് എന്നല്ല റസൂലുള്ളാഹ് ശബ്ദം വരണം എന്നാണ് ഇതാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹ് ഈ അല്ലാഹ് എന്ന പദം ആ പടച്ച തമ്പുരാൻ ഖുർആനിൽ നിരവധി പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഖുർആൻ ജനങ്ങൾക്ക് നൽകുന്നത് ആ അല്ലാഹു ആണ് പറഞ്ഞത് ഈ ഖുർആനകത്തുള്ള പ്രമേയവും അതിൽ അക്ഷരങ്ങളും അതിന്റെ വാക്യങ്ങളും മുഴുവനും എന്റേതാണ് സത്യം പറഞ്ഞാൽ നമ്മള് ഖുർആൻ എന്ത് എന്നത് നാളെയും എന്ത് നിക്കത്തുള്ളൂ എന്തിന് എന്നതിലേക്ക് പൂർണ്ണമായി എത്താൻ പറ്റില്ല ഇൻഷാ അല്ലാ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നിങ്ങൾ ഇന്ന് വന്നവരൊക്കെ നാളെയും വരണം നമ്മൾ ശാസ്ത്രീയമായ ആയത്തുകളൊന്നും ഇന്ന് ഓതിയിട്ടില്ല ഇൻഷാ അല്ലാ നാളെ നമ്മൾ ഓതും ശാസ്ത്രീയമായ സൂചനകൾ ഖുർആൻ പറഞ്ഞത് നമ്മൾ പറയും ഇൻഷാ അല്ലാ അപ്പൊ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നാളെ വരുമ്പോൾ എഴുതി കൊണ്ടുവരിക ചോദിക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം പിന്നെ ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കാറുണ്ട് ഈ മതപ്രസംഗ സദസ്സിൽ ദ്വാരപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലാഹുവാണ് സ്വീകരിക്കുന്നത് പിന്നെ ഒരുപാട് മഹാന്മാരെ ഉസ്താദുമാരെ മുത്താലിമീങ്ങളെ കിട്ടിയ സദസ്സ് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരാമീൻ പറഞ്ഞു ഇവരുടെ ആമീൻ നമുക്കൊരു വലിയ ഫലം ചെയ്യുമെന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല ഇവിടുത്തെ യുവാക്കൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞാൻ തിരുവനന്തപുരത്തൊരു പള്ളിയിൽ ജുമാ അറ്റൻഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവിടെ വന്ന് എന്നെ നേരിട്ട് കണ്ട് ഫോണിലും അല്ലാതെയും ക്ഷണിച്ചു എപ്പോഴും വിളിച്ചു എനിക്ക് ശേഷം വരുന്ന ഉസ്താദുമാർ ഇന്നലെ പ്രസംഗിച്ച ഉസ്താദിനെയൊക്കെ കാണാൻ അവർ കാണിക്കുന്ന താല്പര്യം ഒരു നിറഞ്ഞ സദസ്സനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് തീർച്ചയായും ശ്ലാഘനീയമാണ് അഭിനന്ദന അർഹമാണ് അതുകൊണ്ട് ആ പ്രവർത്തകരുടെ പ്രതിഫലം അല്ലാഹു ഒട്ടും കുറയ്ക്കാതിരിക്കട്ടെ അവർക്ക് ഏറ്റിട്ട് കൊടുക്കുമാറാവട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് അല്ലാഹുമ്മ റഹ്മ അലൈനാ യാ റഹീമൽ മസാകീൻ റഹ്മാനായ പടച്ചവനെ ഞങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ പങ്കെടുത്തു ഞങ്ങൾ നിന്റെ ഖുർആനെ കുറിച്ച് അല്പം ചർച്ച ചെയ്തു നീ അത് സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ നിന്റെ ഖുർആനിന്റെ കലിമത്ത് വിശദീകരിക്കാനോ പഠിക്കാനോ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഹൃദയത്തിന് കഴിയിൽ അത്രയും അർത്ഥതലങ്ങളുള്ളതാണ് അള്ളാഹുവേ അതിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എത്തിച്ചു തരണേ റഹ്മാനെ ഞങ്ങളുടെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും വല്ല വൈകല്യവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നീ തിരുത്തി തരണേ റഹ്മാനെ പഠിച്ചവനെ ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് റബ്ബേ അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അവരെ കൊണ്ട് ഈ ദീനെ നീ ശക്തി നൽകണേ അല്ലാ പഠിച്ചവനെ അവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ പഠിച്ചവനെ അല്ലാഹുമ്മ അരിനൽ ഹഖ് ഹഖൻ വർസുക് اتباعه ورنا الباطل باطلا وارزقنا اجتنابه ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا وارحمنا ولوالدينا يا غافر المذنبين آمين برحمتك يا أرحم الراحمين